ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ അലഹബാദ്. അലഹബാദിൻ്റെ പുതിയ പേര് എന്താണ്? ഉത്തരം പ്രയാഗ് രാജ്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേര് എന്താണ്? ഉത്തരം ചാച്ചാജി. ലോക ശിശുദിനം എന്നാണ്? ഉത്തരം നവംബർ 20. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആരാണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം 1947 ആഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം. ഉത്തരം വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം അമൂല്യമായ രത്നം. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം? ഉത്തരം 1955. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വച്ച്? ഉത്തരം ലണ്ടൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കമലാ നെഹ്റു. 1938 നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഭരണഘടനയുടെ ആമുഖം. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഉത്തരം ഇൻഡിപെൻഡൻറ്റ്. നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഉത്തരം പുന്നമടക്കായൽ. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വച്ച്? ഉത്തരം 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച്. നെഹ്റുവിൻ്റെ വിവാഹം നടന്നത് ഏത് വർഷം? ഉത്തരം 1916. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം കമലാ കൗൾ. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം 1921. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട്,
ഉത്തരം തീൻ മൂർത്തി ഭവൻ. അലഹാബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം 1925. നെഹ്റു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം കനാൽ. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ഉത്തരം 17 വർഷം. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാ നാമം? ഉത്തരം ചാണക്യൻ. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. പഞ്ചായത്തി രാജ് എന്ന വാക്കിൻ്റെ ശില്പി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1964. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോൾ? ഉത്തരം 1936 സെപ്റ്റംബർ 4. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അലഹാബാദ്. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം VK കൃഷ്ണമേനോൻ. അധ്വാനമാണ് ജീവിതം, ജീവിതമാണ് അധ്വാനം, ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നെഹ്റുവിൻ്റെ. നെഹ്റുവിന് ഭാരതരത്നം പുരസ്കാരം ലഭിച്ച വർഷം എന്നാണ്? ഉത്തരം 1955 ജൂലൈ 15. നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1956. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്ന്? ഉത്തരം 1964 മെയ് 27. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം? ഉത്തരം ശാന്തിവനം. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.